2024 പാരീസ് ഒളിമ്പിക്സിന് തിരശീല വീഴുമ്പോൾ നോക്കാം ഈ ഒളിമ്പിക്സിലെ ഏറ്റവും മനോഹരമായ ചില മുഹൂർത്തങ്ങളിലേക്ക്. ഒളിമ്പിക്സ് ഷൂട്ടിംഗിലെ ജെയിംസ് ബോണ്ട്, യൂസഫ് ഡിക്കേജ്, 10 മീറ്റർ എയർ റൈഫിൾ, ടീം മിക്സഡ് ഇനത്തിൽ യൂഷ്വലി ഷൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ഗിയേഴ്സ് യാതൊന്നും ഉപയോഗിക്കാതെ വളരെ സാധാരണമായി തന്റെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ വന്ന് ടീഷർട്ടും പാൻസും ഒക്കെ അണിഞ്ഞ്, അതും പാന്റിന്റെ പോക്കറ്റിൽ തന്റെ കൈയൊക്കെ ഇട്ട് വളരെ അനായാസേനെ സിൽവർ മെഡൽ വെടിവെച്ചിട്ട തുർക്കിയുടെ യൂസഫ് ഡിക്കേജ് ഇത്തവണത്തെ ഒളിമ്പിക്സിലെ ഏറ്റവും സ്വാഗുള മൊമെന്റ്സിലൊന്ന്. ഓരോ ഒളിമ്പിക്സിലും ഓരോ താരോദയം ഉണ്ടാവാറുണ്ട്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ അത് നീന്തൽ കുളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച കാനഡയുടെ സമ്മർ മെക്കൻഡോഷ് ആയിരുന്നു. വിന്റർ ഒളിമ്പിക്സിൽ സുവർണ നേട്ടങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമായ 17 വയസ്സുകാരി സമ്മർ മെക്കൻഡോഷ് പാരീസിലേക്ക് എത്തുമ്പോൾ 200 and 400 മീറ്റർ ഇൻഡിവിജ്വൽ, 200 മീറ്റർ ബട്ടർഫ്ലൈ എന്നീ ഇനങ്ങളിലായി 3 സ്വർണ്ണ മെഡലുകളാണ് സ്വന്തമാക്കിയത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സുവർണ സ്വപ്നമായിരുന്ന നീരജ് ചോപ്രയുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് പാകിസ്ഥാന്റെ അർഷദ് നദീം സ്വർണം സ്വന്തമാക്കുമ്പോൾ വെള്ളി നേടിയ നീരജ് ചോപ്രയ്ക്കും സ്വർണം നേടിയ അർഷദ് നദീമിനും മുകളിൽ വാക്കുകൾ കൊണ്ട് വജ്രമെഡൽ നേടിയ രണ്ടുപേരുണ്ടായിരുന്നു. അത് ഇരുവരുടെയും അമ്മമാരായിരുന്നു. അതിർത്തികൾക്ക് അതീതമായ സൗഹൃദത്തിന്റെയും സ്പോർട്സ്മെൻ സ്പിരിറ്റിന്റെയും സന്ദേശം പകർന്ന സരോജാ ദേവിയുടെയും റസിയ പർവീന്റെയും വാക്കുകൾ ഇത്തവണത്തെ ഒളിമ്പിക്സിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൊമെന്റ്സിൽ ഒന്ന് തന്നെയാണ്. പോൾവോട്ടിന്റെ ആകാശത്ത് റെക്കോർഡുകളെ പോലും കാഴ്ചക്കാരാക്കി സ്വീഡന്റെ അർമാൻ ഡുപ്ലന്റിസ് നേടിയ സുവർണ നേട്ടം, അത് ഈ ഒളിമ്പിക്സിലെ ഏറ്റവും മാസ് മൊമെന്റ്സിൽ ഒന്ന് തന്നെയായിരുന്നു. പുരുഷ പോൾവോട്ടിൽ 6.25 മീറ്റർ ചാടി റെക്കോർഡ് സൃഷ്ടിച്ച് സുവർണ നേട്ടം സ്വന്തമാക്കിയ അർമൻ ഡുപ്ലന്റിസ് തന്റെ തന്നെ റെക്കോർഡ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇത് 9ാം തവണയാണ് തിരുത്തി കുറിച്ചത്. 80,000 വരുന്ന കാണികളെ ഒറ്റയ്ക്ക് നിശബ്ദനാക്കിക്കൊണ്ട് വെറും 10 സെക്കൻഡിന്റെ ഉള്ളിൽ നോഹാലെൽസ് നേടിയ ചരിത്ര വിജയം, ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ 100 മീറ്റർ ഫൈനൽ, വെറും 10 സെക്കൻഡിന്റെ ഉള്ളിൽ എല്ലാവരും ഫിനിഷ് ചെയ്ത മത്സരം, സെക്കൻഡിന്റെ 5000 അംശത്തിന് റേസിന്റെ തുടക്കത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന് നോഹാലെൽസ് ഫിനിഷിംഗ് ലൈൻ കടക്കുമ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം 1 നിമിഷം നിശബ്ദമായി, പിന്നീട് ആർത്തിരമ്പി. അതെ, 2024 പാരീസ് ഒളിമ്പിക്സിന്റെ വേഗരാജാവിനെ അവരോധിക്കപ്പെട്ടിരിക്കുന്നു.